ഫാൻസ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെവിൽ കിഡേ കിഴി റിയാക്ഷൻ ആണ് സൂര്യ 44. യെസ്, ചിത്രത്തിന്റെ ഷൂട്ട് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫസ്റ്റ് ഷോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സൂര്യയുടെ ലുക്ക്. തീർച്ചയായിട്ടും കാർത്തിക് സുബരാജ് പടം. യെസ്, അതിൽ സൂര്യയുടെ ലുക്ക് എന്ത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം. പഴയ പെട്ടി എൺപത്തഞ്ച് ആ ഒരു കാലഘട്ടം. കയ്യിലെന്തോ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടി വിടുന്നുണ്ട്. എന്താണെങ്കിലും ആളുടെ സ്ഥിരം ഇത് തന്നെയാണ് കേട്ടോ. അത് പഴയ കാലഘട്ടത്തിലേക്കുള്ള സെറ്റപ്പ് തന്നെയാണ്. അതായത് കാർത്തിക് സുബരാജിന്റെ ഒരു രീതി ആ രീതിയിലേക്ക് സൂര്യയെ പ്ലേസ് ചെയ്യുന്നു. സൂര്യന്റെ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. സിംഹത്തിലെ താഴിയ അത് താഴേക്ക് ഇവിടെ മറ്റേ നടുക്ക് മറ്റേ സംഭവം. അതായത് ഫുൾ താടിയിൽ നിന്ന് ഇവിടെ ഗ്യാപ്പ് ഇട്ടു. യെസ്, പിന്നെ ഇവിടെയൊക്കെ എന്തായാലും കാർത്തിക് സുബരാജ് എന്താണ് ഒരുക്കി വെക്കാൻ പോകുന്നത് കണ്ടറിയാം. കാരണം ഇതിന്റെ കാസ്റ്റിംഗും ലിസ്റ്റൊക്കെ കണ്ടോ, ഒരു രക്ഷയില്ല. കൊടൂരാണ്, ഒരു വലിയ സിനിമയാണ്, ഒരു വലിയ സിനിമ. കാർത്തിക് സുബരാജ് പടം അത് തന്നെ വലുതാണ്. സൂര്യ നായകൻ വലിയതായി. പിന്നെ ജയറാമുണ്ട്, ജോജു ജോർജ് ഉണ്ട്, പൂജ ഹെഗ്ഡേ ആണ് ഇതിലെ നായികയായിട്ട് വരുന്നത്. പിന്നെ കരുണാകരൻ, പിന്നെ ആരൊക്കെയോ ഉണ്ട്. അത് ഇവര് പുറത്തുവിട്ടിട്ടില്ല. മഹേഷ് നാരായണന്റെ മ്യൂസിക്, മഹേഷ് നാരായണൻ അല്ലാളിയ, പിന്നെ നമ്മുടെ സന സന്തോഷ് നാരായണൻ. സന്തോഷ് നാരായണൻ മാറിപ്പോയതാട്ടോ, നാരായണൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടേ ഉള്ളൂ. അതൊരു വിഷയല്ല ഇവിടെ വിട്ടുകളാണ്. തിന്നാനുള്ളതല്ലോ. അതായത് ആരായിരുന്നടാ, എനിക്ക് എനിക്കിത് അറിയില്ല. ഞാൻ കരുതി ആൾക്കറിയാം, എന്നിട്ട് ഞാൻ പറയോ നോക്കാൻ വേണ്ടിട്ടാണ്. എന്തായാലും പിന്നെ അതെ, ചെറിയ ഒരു വീഡിയോ ആയിട്ട് നിർത്താൻ ഉദ്ദേശിച്ചതാണ്. ഇനി എന്തായാലും ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കാർത്തിക് സുബരാജ് എന്തായാലും പറഞ്ഞു വെച്ചല്ലോ, ഇനി അത് കൺഫ്യൂഷൻ പാടില്ല. ഫുൾ പറയാം. ജോജു ജോർജ് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു സംഭവബഹുലമായ ഒരു ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ കരുണാകരൻ, പിന്നെ ജയറാം ഒരു വലിയ റോൾ ചെയ്യുന്നു. ജയറാം പിന്നെ മലയാളത്തിൽ മാത്രം ഇല്ലാത്തുള്ളു, ബാക്കി എല്ലാ ലാംഗ്വേജിലും ആൾ പൊളിക്കുന്നുണ്ട്, പൊളിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും പിന്നെ കാർത്തിക് സുബരാജിന്റെ സിനിമയിലെ അത് ആള് കുറച്ച് വയലൻസും ഒക്കെ ചെയ്യുന്ന ഒരാളാ. അപ്പൊ ജയറാമിന്റെ ക്യാരക്ടർ എന്തായിരിക്കും? എന്റെ ഒരു ആഗ്രഹം പറയട്ടെ, അതായത് ജയറാമിന്റെ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ആണ്. പൊളിക്കും. ഓക്കെ, എന്തായാലും പൂജ ഹെഗ്ഡേ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതാണ് പ്രവീൺ രാജ ആളാണ് ഇതില് കോസ്റ്റ്യൂം ഡിസൈനർ. പിന്നെ ആക്ഷൻ ഡയറക്ടർ കെച്ച, കച്ചക്കെട്ടത്തപ്പ അകർട്ടല്ല കെച്ച കം 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 കംഫർട്ട്.
ധാരാളം അത് മതി. പിന്നെ ജാക്കിയാണ് ഇതിന്റെ ആർട്ട് ഡയറക്ടർ ആട്ടോ. ഓക്കെ. പിന്നെ ഷെഫീഖ് മുഹമ്മദ് അലി ആളാണ് എഡിറ്റർ. പിന്നെ നമ്മുടെ ശ്രേയസ് കൃഷ്ണയാണ് ഇതിന്റെ കൊറിയോഗ്രാഫി, സോറി ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ഓക്കെ. പിന്നെന്താ, പിന്നൊന്നുമില്ല. എന്തായാലും വളരെ പെട്ടെന്നായിരുന്നു ഇതിന്റെ അനൗൺസ്മെന്റ്. ഇന്നലെ വൈകുന്നേരം, വൈകുന്നേരം അല്ല കുറേ വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ട്, അതായത് 8 മണിക്കൊരു സാധനം വരും എന്ന് പറഞ്ഞ് ഒരു അനൗൺസ്മെന്റ് വന്നു. നമ്മൾ കാത്തിരുന്നു. ഒരിക്കലും ഫസ്റ്റ് ലുക്ക് കാണുമെന്ന് പ്രതീക്ഷയില്ല. കാർത്തിക് സുബ്രാജിന്റെ ഒക്കെ അങ്ങനെ തന്നെ പ്രതീക്ഷയില്ല. സിനിമ പോലും അങ്ങനെ പെട്ടെന്ന് അങ്ങ് അനൗൺസ് ചെയ്തു, പെട്ടെന്ന് ഷൂട്ട് തുടങ്ങി. അതെ, അധികം നേരത്തെ മുൻകൂട്ടി ഇങ്ങനെ വെച്ചിട്ടൊന്നുള്ള പരിപാടിയൊന്നുമല്ല, പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ തീരുന്നു. അല്ല, ഓക്കെ ഓക്കെ, അതൊക്കെ നടന്നോട്ടെ. പക്ഷെ എവിടെ സൂര്യ 43 എവിടെ? ഇത് സുധാ കൊങ്കാരനോടല്ല, നിന്നോടാ ചോദിക്കുന്നത്. നീ വല്ലതും അറിഞ്ഞോ? ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും സൂര്യ 43 സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പെട്ടിയിലൊന്നും ആയിട്ടില്ല കേട്ടോ. പെട്ടിയിലായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം അത് കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗ്യാപ്പിലേക്ക് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തും ചെയ്യുന്നതും. പിന്നെ അപ്പൊ നമ്മൾ കരുതും ഇതൊരു പെട്ടെന്ന് ഉള്ള ഒരു തട്ടിക്കൂട്ട് സിനിമയാണ്. അല്ല, ഇത് കാലങ്ങളായിട്ട് ചർച്ചയിൽ നടക്കുന്ന ഒരു സിനിമയാണ്. യെസ്. എന്തായാലും ഒരു സംഭവ ബഹുലമായ ഒരു സിനിമയാവട്ടെ. കാർത്തിക് സുബരാജിന്റെ ജിഗർദാണ്ട ഡബ്ലക്സ് ആ സിനിമ ഉണ്ടല്ലോ, അതുപോലൊരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ, തകർക്കും. വേറെ സംഭവം ഉണ്ട് കേട്ടോ. അതായത് എന്തായാലും അതിനെ കുറിച്ച് പറഞ്ഞല്ലേ, കാർത്തിക് സുബരാജിന്റെ ജിഗർദാണ്ട ഉണ്ടല്ലോ, അതിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. രണ്ടു ദിവസമായിട്ടുള്ളൂ കിട്ടിയിട്ട്. ബെസ്റ്റ് ഡയറക്ടർ കാർത്തിക് സുബരാജിന്, ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ സന്ദനം, ബെസ്റ്റ് ആക്ട്രസ് നിമിഷ സജയൻ, ഓഹോ ബെസ്റ്റ് കോസ്റ്റ്യൂം പ്രവീൺ രാജ, ബെസ്റ്റ് എന്റർടൈനർ എസ് ജെ സൂര്യ, ബെസ്റ്റ് മേക്കപ്പ് വിനോദ്, ബെസ്റ്റ് ബി ജി എം സന്തോഷ് നാരായണൻ. അത് സന ജിഗർദാണ്ടയിൽ എന്താണ്, ലോറൻസിനൊന്നുമില്ല, മോശമായിപ്പോയി. ബെസ്റ്റ് വില്ലൻ എന്റർടൈൻമെന്റ് കൊടുത്താൽ മതിയായിരുന്നു. എന്താണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പോളി ഐറ്റം ആയിരുന്നു ആൾ ചെയ്തു വെച്ചത്. അതെ, സൂപ്പർ ആയിരുന്നു. അതായത് ആളുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ്. ബെസ്റ്റ് അത് മറ്റേ ഇത് കഴിഞ്ഞാലോ കേട്ടോ. ഒരു മറ്റേ ശേ അതിന്റെ പേര് മറന്നു പോയല്ലോടാ. അളിയ ഏതാടാ, മറ്റേ കാഞ്ചന. കാഞ്ചന അതില് ചില സമയങ്ങളിൽ കുറച്ച് കൈവിട്ട കളികളുണ്ട്. ഫസ്റ്റത്തെ കാര്യാട്ടോ ഞാൻ പറഞ്ഞത്, ഈ രണ്ടും മൂന്നും നാലൊന്നും അല്ല, അതൊക്കെ വിട്ടേക്ക്. അത് വിട്ട് ഫസ്റ്റ് ചെയ്ത സാധനം, അത് വേറെ ലെവൽ ആയിട്ട് ആയിരുന്നു. ശരത് കുമാറും വന്നിട്ടുള്ള അമ്പോ കൊടൂരാക്കിയ സിനിമ. നമ്മുടെ ഇടയിൽ അതായത് ഫാൻസിന് ഉണ്ടാക്കിയ സിനിമ അതാണ്. പിന്നെ തീർച്ചയായിട്ടും അല്ലേ ലോറൻസ്. അതെ അതെ. എന്തായാലും ആൾക്കെന്തായാലും കിട്ടിയിട്ടില്ല, പക്ഷെ വിഘടൻ അവാർഡാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. എന്തായാലും അതുപോലെ ഇനിയും ഒരുപാട് അവാർഡുകൾ ഈ സിനിമക്കും കിട്ടട്ടെ, അതായത് സൂര്യ 44. വിഘടൻ അവാർഡിനെ കുറിച്ച് ഒരു വിഘടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് പറയാനുള്ള ലാസ്റ്റ് പറഞ്ഞു, അപ്പൊ ഇനി അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിന്നാൽ അത് പണി വേറെ പാടും, പാലുവെള്ളത്തിൽ കിട്ടുമെന്ന് എനിക്കറിയാം. ഇല്ലല്ല, ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. ഞാൻ അതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. അതായത് ഈ സിനിമ അല്ലേ സൂര്യ 44, അതിന് ഒരു നാഷണൽ അവാർഡ് ഉണ്ടാവോ? അതിന് നാഷണൽ അവാർഡ് പോകുമ്പോ അതിന്റെ ഇടയ്ക്ക് എഴുതി വെക്കുന്ന സിനിമകളൊക്കെ ആദിവാസനോ അതിനും കൊണ്ടുപോകും. അതിനും കൊടുക്കണ്ടേ? സൂര്യ 44 43 ചെയ്യുമ്പോ അതിനും കൊടുക്കണ്ടേ? 44 ഞാൻ സൂര്യന്റെ അതല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ മാറി ഇന്നോണം. അല്ല, കട്ടക്ക് വേറെ സിനിമ വന്നാൽ മാത്രമേ ഒരു കോമ്പറ്റീഷൻ വരുള്ളൂ. പുഷ്പ 2 വരുന്നുണ്ടല്ലോ. കിട്ടൂല. അപ്പൊ കട്ടക്ക് മത്സരം തന്നെ ഉണ്ടാവും. പുഷ്പ 2 മാത്രമേ വരുന്നു, പുഷ്പ 3 വരുന്നുണ്ട്, പുഷ്പ 4 വരുന്നുണ്ട്, പുഷ്പ 5 വരുന്നുണ്ട്. അപ്പൊ 5 കൊല്ലത്തിന് നോക്കണ്ട, പോയി എല്ലാം. പുഷ്പ 5 നാഷണൽ അവാർഡ് എല്ലാം ഉണ്ട് പുഷ്പക്ക്. എന്നാ ചിലതോ ഇല്ല, ഉള്ളത് എന്തൊക്കെ അറിയോ? നാഷണൽ അവാർഡാ, ബാക്കിയൊന്നുമില്ല. ഇതിനകത്ത് വേറൊരു കോമഡി അറിയോ? ഈ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോ ഒരു 3 മിനിറ്റ് റിയാക്ഷൻ, അതായത് 1 മിനിറ്റിന്റെ സാധനമുള്ള അതിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ, 3 മിനിറ്റിൽ തീരും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് എങ്ങാണ്ടായി. അതുകൊണ്ട് എന്താ ഞാൻ അതിൽ ഇടപെടായിരുന്നത്? അത് സത്യാണ്, 3 മിനിറ്റ് എന്ന് പറഞ്ഞ് അതിനേക്കാൾ കൂടരുത് കേട്ടോ എന്ന് കടുത്ത വാശിയിൽ തുടങ്ങിയ ആള് ഞാനാണ്.
എന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതോ? അതാ നിർത്താതെ അങ്ങ് പോവാണ്. എന്നാ ഈ വികടനെ നിർത്തുന്നു, അതായത് ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാട്ടോ. ബൈ.